ലൈഫിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാനൊരു പാവം മെഴുകുതിരി, പ്രകാശം പരത്തുന്ന മെഴുകുതിരി, ഇരുട്ടിനെ മുറിക്കുന്ന വെളിച്ചമാണ് ഞാൻ. നേഹാഡി തമ്പാന്റെ വരികളാണിത്. കുഞ്ഞുനാളിലെ സെർബ്രൽ പൾസി രോഗം ബാധിച്ച് കൈകാലുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ടുവെങ്കിലും അക്ഷരങ്ങളെയും വരകളെയും ഏറെ സ്നേഹിക്കുന്ന നേഹ ഒരു ബഹുമുഖ പ്രതിഭ തന്നെയാണ്. ചെറിയ പ്രതിസന്ധികളിൽ പോലും കാലിടർന്നവർക്ക് അനുകരിക്കാവുന്ന മാതൃക. നേഹ എന്ന ഈ പെൺകുട്ടി ഒരു മത്സ്യകന്യകയാണ്. അവളുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കടലിന്റെ രാജ്ഞിയാണവൾ. അവൾക്ക് ചിറകുകളുണ്ട്. ഭാവനയുടെ പൂഞ്ചിറകുകൾ വീശി അവൾ വരകളുടെയും വർണ്ണങ്ങളുടെയും വാക്കുകളുടെയും ലോകത്ത് പാറി നടക്കുന്നു. എന്റെ പേര് നേഹ. സെക്കൻഡ് ഇയർ ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വിദ്യാർത്ഥിനിയാണ്. മാർവാൻസ് കോളേജിലാണ് പഠിക്കുന്നത്. തിരുവനന്തപുരത്ത് തന്നെയാണ് താമസം. ഞാൻ കവിത എഴുതും, പടം വരയ്ക്കും, പിന്നെ ഇങ്ങനെ സംസാരിക്കും നന്നായിട്ട്. പിന്നെ കൂടുതൽ കഥ വായിക്കാനാണ് ഇഷ്ടം. തന്റെ വൈകല്യങ്ങൾ പ്രതിസന്ധികളാകാതെ അതിനെയെല്ലാം അതിജീവിക്കാൻ നേഹ ഡി തമ്പാൻ എന്ന ഈ പെൺകുട്ടിക്ക് കഴിഞ്ഞു. ഇപ്പോൾ തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിൽ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദ വിദ്യാർത്ഥിനിയാണ് നേഹ. കലാരംഗത്തെ മികവിനോളം അക്കാദമിക് രംഗത്തും നേഹ മിടുക്കിയാണ്. നേഹ അവൾ ഞങ്ങളുടെ പുണ്യമാണ്. പുണ്യം, ഞങ്ങളുടെ പുണ്യം എന്ന് പറഞ്ഞാൽ മാർ ഇവാനിയോസ് കോളേജിന്റെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ പുണ്യമാണ് നേഹ. ശാരീരിക പരിമിതികളുള്ള ഒരു വിദ്യാർത്ഥിനി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നതെന്ന് കേട്ടപ്പോൾ ആദ്യം ഞങ്ങൾക്ക് ആശങ്കയായിരുന്നു. പക്ഷേ വന്ന നിമിഷം തന്നെ സ്ട്രെയിറ്റ് ടു അവർ ഹാർട്ട് അവൾ നടന്ന് കയറുകയായിരുന്നു എന്ന് ഒരു അതിശയോക്തി ഇല്ലാതെ പറയാൻ സാധിക്കും. കാരണം എന്താന്ന് വെച്ചാൽ, എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖത്തോടെ, എപ്പോഴും സന്തോഷവതിയായിരിക്കുന്ന, വളരെ സ്നേഹമുള്ള ഒരമ്മ കൊണ്ടുവരുന്ന, വന്ന ഉടനെ അവളെ ഏറ്റെടുക്കുന്ന കുറെ സുഹൃത്തുക്കളുള്ള ഒരു കുഞ്ഞായിട്ട് അവൾ പെട്ടെന്ന് മാറി. ജനിച്ച് നാലാമത്തെ മാസം പിടിപെട്ട സെറിബ്രൽ പാൾസി എന്ന രോഗത്തിന് നേഹയുടെ ശരീരത്തിന് തളർത്താനായെങ്കിലും മനസ്സിനെ തളർത്താനായില്ല. അവളിലെ പ്രതിഭ പ്രതിസന്ധികളില്ലാതെ തെളിഞ്ഞു വന്നു. കോട്ടൺ ഹിൽ സ്കൂളിലെ പഠനകാലത്ത് തന്നെ നേഹയുടെ ആദ്യ കവിതാ സമാഹാരം പുറത്തിറങ്ങി. അവിടത്തെ അധ്യാപകർക്ക് നേഹ എന്ന മിടുക്കിയുടെ കഴിവുകൾ കണ്ടെത്തി വേണ്ടത്ര പ്രോത്സാഹനം നൽകാൻ കഴിഞ്ഞതിലൂടെ നേഹയിലെ കഴിവുകൾ കൂടുതൽ വളരുകയായിരുന്നു. രണ്ടാം ക്ലാസ്സിലെ ഒരു ക്ലാസ് ആക്ടിവിറ്റിയുടെ ഇടയിൽ കവിത എഴുതിയിട്ട് അതെൻ്റെ ടീച്ചർ വായിക്കുകയും അന്നത്തെ ക്ലാസ് ടീച്ചർ വായിക്കുകയും പിന്നീട് അതെൻ്റെ അമ്മയോട് പറയുകയും ചെയ്യുന്നു. പിന്നീട് അമ്മ അത് ഞാൻ എഴുതുന്ന എന്നെ പ്രോത്സാഹിപ്പിക്കുകയും എല്ലാവരും അതിൻ്റെ ഫലമായിട്ട് എഴുതുന്നതൊക്കെ കളക്ട് ചെയ്യാനും തുടങ്ങിയത് അപ്പോഴാണ്. പിന്നെ വരയ്ക്കാൻ തുടങ്ങിയത് കൊച്ചിലോട്ട് തെറാപ്പിയുടെ കൂടെ വരയ്ക്കുമായിരുന്നു. കവിതാരചനയിലൂടെയും ചിത്രകലയിലൂടെയും നേഹ തന്റെ കഴിവുകൾ തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇക്കാലയളവിനുള്ളിൽ തുമ്പി, മഴത്തുള്ളി, ചായങ്ങൾ, മരുപ്പച്ച തുടങ്ങി നാലോളം കവിതാ സമാഹാരങ്ങൾ നേഹയുടേതായി പുറത്തിറങ്ങി. ഇതിനിടയിൽ നേഹ എന്റെ കൂട്ടുകാരി എന്ന ഹ്രസ്വചിത്രത്തിലൂടെ അഭിനയരംഗത്തും ഈ മിടുക്കി കഴിവ് തെളിയിച്ചു. ഇതിലെ പ്രകടനത്തിന് ബാലൻ കെ നായർ പുരസ്കാരവും നേഹയെ തേടിയെത്തി. അത് വന്നിട്ട് നേഹ എന്റെ കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ, അത് ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ചെയ്യുന്നത്. അത് കാലടി നിന്ന് സ്വാമിനാഥൻ എന്ന് പറഞ്ഞൊരു സാറ് വന്നിട്ട് വി ആർ സിയുടെ ഒരു നേതൃത്വത്തിൽ ചെയ്തൊരു സംരംഭമായിരുന്നു. അത് വന്നിട്ട് എൻ്റെ തന്നെ എന്നെ ഒരു കഥാപാത്രമാക്കിയിട്ട് ഒരു കഥ ഉണ്ടാക്കിയിട്ട് അതിനാണ് ഞാൻ അഭിനയിച്ചത്. അതിനാണ് പുരസ്കാരം കിട്ടിയത്, ബാലൻ കെ നായർ അവാർഡ് കിട്ടിയത്. കൊല്ലം സ്വദേശി ദീപു വി തമ്പാൻ ജയാ ദമ്പതികളുടെ മകളാണ് നേഹ. മകളുടെ രോഗാവസ്ഥ അവളുടെ പരിമിതികളാകാതെ താങ്ങും തണലുമായി അച്ഛനും അമ്മയും എപ്പോഴും കൂടെയുണ്ട്. 4 മാസം പ്രായമുള്ളപ്പോഴാണ് നമ്മൾ മെയിന് ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയുന്നത്. അന്ന് മുതലാണ് നമ്മൾ കൺസൾട്ടേഷൻ തുടങ്ങുന്നത്, ഡോക്ടർമാരുടെ അടുത്തേക്ക് ഓട്ടം തുടങ്ങിയത്. അതിപ്പോഴും തുടരുന്നുണ്ട്. നോർമലി അവർക്കൊരു സ്കൂള് വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ അവരടുത്തും അഡ്മിഷൻ തന്നില്ല. അവസാനം നമുക്ക് കോട്ടൺ ഹിൽ സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. അവിടെ 12-ാം ക്ലാസ് വരെ പഠിച്ചു.
ഇപ്പോൾ പഠിക്കുന്നത് മാർവനീസ് കോളേജിലാണ് പഠിക്കുന്നത്. നേഹൻ്റെ കഴിവുകൾ എന്ന് പറയാനാണെങ്കിൽ നേഹ കുഞ്ഞിൻ്റെ മുതലേ കവിത എഴുതും, നല്ലോണം പെയിൻറ് ചെയ്യുമായിരുന്നു. പിന്നെ ഇപ്പോൾ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവൾ പാടും. പിന്നെ അവൾ യൂട്യൂബിൽ ചാനൽ തുടങ്ങി ബ്ലോഗ് ചെയ്യുന്നുണ്ട്. പിന്നെ പഠനത്തിനോടൊപ്പം തന്നെ അവൾ ഓൺലൈൻ ക്ലാസ്സുകൾ കോഴ്സുകൾ അറ്റൻഡ് ചെയ്ത് രണ്ട് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കലാലയ ജീവിതം നേഹയിലെ പ്രതിഭയ്ക്ക് കരുത്തേകി. മാർ ഇവാനിയസ് കോളേജിലെ അധ്യാപകർ ഈ മിടുക്കിയെ വളർത്തിയെടുക്കുന്നതിൽ അഭിനന്ദനാർഹമായ പങ്കാണ് വഹിച്ചത്. കലാലയ ജീവിതത്തിന്റെ എല്ലാ സൗന്ദര്യങ്ങളും സൗഹൃദങ്ങളും ആസ്വദിക്കുകയാണിപ്പോൾ നേഹ. ഷീ ഈസ് എ വണ്ടർഫുൾ ചൈൽഡ്, എ ഇൻസ്പിറേഷൻ, എ മോട്ടിവേഷൻ ടു ഓൾ ഓഫ് അസ്. ഞങ്ങൾക്കും ഞങ്ങൾ അധ്യാപകർക്കും ഞങ്ങളുടെ എന്താ പറയുക, നമുക്കെല്ലാം മനുഷ്യർക്കെല്ലാം വിഷമഘട്ടങ്ങളുണ്ടല്ലോ. അപ്പോഴും അവളെ കാണുമ്പോൾ നമ്മുടെ സങ്കടങ്ങളൊക്കെ എവിടെയോ അലിഞ്ഞു പോയതായിട്ട് നമുക്ക് തോന്നും. അവളുടെ ക്രിയേറ്റിവിറ്റി, അവളുടെ പല പുസ്തകങ്ങളും എഴുതിയപ്പോഴും കവിതകളുടെ സമാഹാരം ഉണ്ടാക്കിയപ്പോഴും ഒക്കെ അതെല്ലാം അവളുടെ പല കവിതകളും എഴുതിയിട്ട് അവൾ ആദ്യം അയച്ചു തരുന്നത് എനിക്കാണ്. അതിനകത്തുള്ള ലാംഗ്വേജ്, അതിനകത്തുള്ള ഐഡിയാസ്, നമ്മൾ വിചാരിക്കും എന്താ ഈ കുഞ്ഞിനെ കണ്ടില്ലെങ്കിൽ ഇത്രയും ക്രിയേറ്റീവായിട്ടുള്ള ഒരു കുഞ്ഞ് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അവളുടെ എല്ലാ ആക്ടിവിറ്റീസും അവളുടെ എല്ലാ രീതിയിലുള്ള ഇടപെടലുകളും അവൾക്ക് എല്ലാവരും ക്ലാസ്സിലെ എല്ലാവരും അവൾക്ക് സുഹൃത്തുക്കളാണ്. അതൊരു അനുകമ്പയുടെ പുറത്തുള്ള സുഹൃത്ബന്ധമൊന്നുമല്ല. അവൾ അത്രത്തോളം എല്ലാവരുമായിട്ട് അടുത്ത ഇടപഴകുന്ന ഒരു കുട്ടിയാണ്. കൂട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ടവളായി മാറാൻ വളരെ പെട്ടെന്ന് തന്നെ നേഹയ്ക്ക് കഴിഞ്ഞു. ഇപ്പോൾ നേഹയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നേഹ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബുള്ളൊരു ആളാണ്. ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ ക്ലാസ്സിലെ ഇപ്പോൾ ടീച്ചേഴ്സിനായാലും ഞങ്ങൾക്ക് ഫ്രണ്ട്സിനായാലും ഒക്കെ തന്നെ ഒരു ഇൻസ്പിറേഷനാണ് നേഹ. അപ്പോൾ നേഹ ഒരു ചിരിയോടുകൂടിയല്ലാതെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. അപ്പോൾ നേഹ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജിയാണ് ഞങ്ങൾക്ക്. ഇപ്പോൾ ഏതൊരു കാര്യത്തിനായാലും ഇപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ പുറകോട്ടുമായിരുന്ന ഒരു ഇവൻ്റ് ആയാലും വേണ്ട ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പുറകോട്ട് മാറുമായിരിക്കും. പക്ഷെ നേഹ പറയും ഇല്ല ഞാൻ ചെയ്യുന്നുണ്ട് മാം, മാം എന്ത് കാര്യം പറഞ്ഞാലും നേഹ അതിനെയൊക്കെ വേണ്ടി മുന്നോട്ട് വരുന്ന ഒരാളാണ്. ഏതൊരു ഇവൻ്റ് ആയിക്കോട്ടെ നേഹ എല്ലാത്തിലും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് നേഹ ഒരിക്കലും തൻ്റെ കുറവുകളെ ഒരു കുറവായിട്ട് കണ്ടിട്ടില്ല. ആ കുറവൊക്കെ ഒരു സ്ട്രെങ്ത് ആയിട്ടേ നേഹ എന്നും കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആ സ്ട്രെങ്ത് വെച്ചിട്ടാണ് നേഹ മുന്നോട്ട് പോകുന്നത്. പ്രകാശം പരത്തുന്ന മെഴുകുതിരിയെപ്പറ്റി നാം ദുഃഖിക്കാൻ പാടില്ല. ആരുടെയോ കൽപ്പന പ്രകാരം ഒരു കൊച്ചു വെളുത്ത ആത്മാവ് ഇവിടെ ഈ ജന്മത്തിൽ ഈ രൂപത്തിൽ പ്രിയപ്പെട്ടവരെ തേടി എത്തിയിരിക്കുന്നു. നേഹയുടെ വാക്കുകളിൽ ഒരു പാവം മെഴുകുതിരി. നേഹ പാടട്ടെ, എഴുതട്ടെ, ചിത്രം വരയ്ക്കട്ടെ, അവൾക്കിഷ്ടമുള്ള പോലെയാവട്ടെ, അതല്ല നേഹയുടെ സന്തോഷമാണ് പ്രധാനം. എല്ലാ ആശംസകളും നേഹയ്ക്ക്. പ്രിയപ്പെട്ട കുഞ്ഞെ, ഈശ്വരൻ അദൃശ്യനായി നിന്റെ കൈപിടിച്ച് കൂടെ നിൽക്കുന്നുണ്ട്. സുഗതകുമാരി ടീച്ചറിന്റെ ഈ അവതാരികയ്ക്കപ്പുറത്ത് മറ്റൊന്നും പറയാനില്ല. തന്റെ മനക്കരുത്തിന് മുന്നിൽ ഒരു രോഗത്തിനും സ്ഥാനമില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ പെൺകുട്ടി. വരും നാളുകളിലും നേഹയ്ക്ക് കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ കഴിയട്ടെ എന്ന് ഷീ ലൈഫ് ആശംസിക്കുന്നു.